എൻ്റെ ആദ്യ സിനിമ സെവൻത്ത് ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു ഡാർക്ക് മൂഡ് ത്രില്ലർ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജോണർ ആയിരുന്നു. അതിൻ്റെ ഒരു മെയിൻ തീം ബ്ലാക്ക് ആയിരുന്നുവെങ്കിൽ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടിയും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ടിപ്പിക്കൽ ഒരേ സ്റ്റൈൽ പിടിച്ചു പോകാനായിട്ടുള്ളൊരു അത്തരത്തിലല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഒരു ബ്രൈറ്റ് സിനിമയെക്കുറിച്ച് ആലോചിച്ചത് പോലും. അപ്പോൾ അങ്ങനെ ഒരു ബ്രൈറ്റ് സിനിമയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ലൈറ്റായിട്ടുള്ളൊരു ഹ്യൂമർ വേണം, അത്യാവശ്യം കളറായിരിക്കണം പടം, അങ്ങനെ ഒരു ധാരണ വെച്ചിട്ടാണ് ഈ സബ്ജക്റ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ സബ്ജക്റ്റ് ഞാൻ രതീഷ് രവി എന്ന് പറയുന്ന പുതിയ ഒരാളാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. രതീഷും ഞാനും തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം കുറച്ചധികം ഡിസ്കഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഇതിൻ്റെ ഒരു തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഈ സിനിമ വിചാരിക്കുന്ന കളറിലേക്ക് എത്തണമെങ്കിൽ മമ്മൂക്കയെപ്പോലൊരു നടൻ തന്നെ വരണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഇത് കുറേ കൂടി ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള ഒരു ജോണറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഫാമിലിക്ക് സ്വീകാര്യനായ ഒരു നടൻ തന്നെ ഈ ക്യാരക്ടർ ചെയ്താലേ അവരിലേക്ക് പ്രോപ്പറായിട്ട് റീച്ച് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് മമ്മൂക്കയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തുന്നത്. മാത്രമല്ല മമ്മൂക്ക സമീപകാലത്ത് ഈ മമ്മൂക്കയുടെ ഈ കഥയിലെ ഈ സിനിമയിലെ കഥാപാത്രം ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനറാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രം മമ്മൂക്ക ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തിട്ട് തന്നെ വളരെയധികം നാളുകളായി. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് ആ കഥയ്ക്ക് കിട്ടും എന്ന് തോന്നി. പിന്നെ മമ്മൂക്ക കൂടി വൺസ് ഇതിനകത്ത് ജോയിൻ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മമ്മൂക്കയെടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് സംസാരിക്കുകയായിരുന്നു. സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മമ്മൂക്കയെടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ നമുക്കിത് ചെയ്യാമെന്ന് പറയുകയും അതിനുശേഷം ഈ പടം കുറേ കൂടി കളറായി. കാരണം ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇതിലെ കഥാപാത്രം ആര് ചെയ്യുമെന്നുള്ളതിനകത്ത് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. വൺസ് മമ്മൂക്ക ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറേ കൂടി കളർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പടം. നല്ല നാല് സോങ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എം ജയചന്ദ്രനാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോങ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹ്യൂമറുകൾ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹ്യൂമർ എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇന്നസെൻ്റായിട്ടൊന്ന് ഒരു ഒരു നല്ല ശക്തമായ കഥാപാത്രമായിട്ട് വീണ്ടും വെളിത്തിരയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹരീഷ് കണാരൻ നല്ലൊരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ സംവിധായകൻ ദിലീഷ് പോത്തൻ ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കോംബോ രസകരമായിരിക്കും എന്ന് തോന്നുന്നൊരു ഫ്രഷ്നെസ് ഉള്ള കുറച്ച് ഹ്യൂമറുകളും ചിന്തകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഥയിലെ നായകൻ വരുന്നത്. ഒരു കൗശലക്കാരനായിട്ടുള്ള കൗതുകം നിറഞ്ഞ ഒരു കഥാപാത്രമാണ് നമുക്ക് ചെയ്യുന്ന ക്യാരക്ടർ. ഇതിലെ ഹീറോയിൻസ് എന്ന് പറയുമ്പം രണ്ട് നായകന്മാരാണ് ഈ സിനിമയിൽ വരുന്നത്. ഒന്ന് ആശാ ശരത്താണ്. അത് ഓൾറെഡി വർഷം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയും ആശാ ശരത്തും ഒരേപോലെ ഹിറ്റ് ജോഡികളാണെന്ന് തെളിയിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ മറ്റൊരു നായിക എന്ന് പറയുന്നത് നീന എന്ന സിനിമയിലൂടെ മലയാളത്തിന് ലഭിച്ച ദീപ്തി സതി എന്ന് പറയുന്ന ആളാണ് മറ്റൊരു നായിക. ദീപ്തിയുടെ എനിക്ക് തോന്നുന്നു നീനയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ഡിഫറെൻ്റ് ഗെറ്റപ്പിലാണ് നീന ദീപ്തി സതി ഇതിനകത്ത് എത്താൻ പോകുന്നത്.